പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള മനുഷ്യൻ്റെ അന്വേഷണത്തിന് നമ്മുടെ മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട്. പുരാതന നാഗരികതകൾ മുതൽ മനുഷ്യൻ ഉറ്റുനോക്കുന്ന നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രപഞ്ചം എന്ന് പറയുന്നത് ഇന്നൊരു വലിയ സമസ്യ എന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന, അറിവുകൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമായിട്ടാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ ബഹിരാകാശത്തേക്ക് നോക്കി സ്വപ്നങ്ങൾ കാണാനാണ് നമുക്കിഷ്ടം. എത്രമാത്രം പ്രപഞ്ചത്തെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം. നമ്മുടെ പൊതുസമൂഹത്തിന് എന്തുമാത്രം അത്തരം വിവരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ട്. പ്രപഞ്ചത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പല വീഡിയോകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രപഞ്ചത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം പറയാൻ കഴിയുന്ന ഒരു സീരീസ് ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. പല സീരീസുകളായിട്ട് ഓരോ എപ്പിസോഡുകളിലായി കഥ പോലെ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മലയാളത്തിലൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ചെയ്ത ഒരുപാട് വീഡിയോകളെ സമന്വയിപ്പിച്ചുകൊണ്ട് കഴിയുന്ന രീതിയിൽ സരളമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ഒരു ലോകവീക്ഷണം വികസിപ്പിച്ചെടുത്ത ആദ്യ ആളുകളിൽ പലതും നമ്മുടെ ഇന്ത്യയിലും ഗ്രീസിലും ചൈനയിലുമൊക്കെയുള്ള ആദിമകാല മാനവ സമൂഹങ്ങളായിരുന്നു. അതിൽ പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാര്യമായ പുരോഗതി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഗ്രീസിലാണ്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമൊക്കെ തന്നെ ഒരു ശ്രേണിയിൽ ഉൾച്ചേർന്നിരിക്കുന്ന രീതിയിൽ ക്രിസ്റ്റൽ ഗോളങ്ങളായിട്ട് ഭൂമിക്ക് ചുറ്റുമുള്ള ചില വസ്തുക്കളായി സങ്കല്പിച്ചുകൊണ്ടാണ് ഗ്രീക്കുകാർ പ്രപഞ്ചത്തെ കണ്ടത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വീക്ഷണത്തെ പിന്നീട് പോളിഷ് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന കോപ്പർനിക്കസ് വെല്ലുവിളിക്കുകയുണ്ടായി. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും മറ്റെല്ലാം ഭൂമിയെ ചുറ്റുന്നതാണ് എന്നുമുള്ള സിദ്ധാന്തത്തിനെതിരെ ഉയർന്നു വരികയും സൂര്യനാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും വാദിച്ച കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെ ഒരുപാട് പേര് നെറ്റിചുളിച്ചുകൊണ്ടാണ് നോക്കിയതെങ്കിലും പിന്നീട് ആ ആശയം വിപ്ലവകരമായിട്ടുള്ള ഒന്നായി മാറി. ആളുകൾക്കത് പല സാഹചര്യങ്ങൾ കൊണ്ട് അംഗീകരിച്ചേ മതിയാകൂ എന്നായി. എന്നിരുന്നാലും കാലക്രമേണ കോപ്പർനിക്കസിൻ്റെ ആശയങ്ങൾ വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടപ്പോൾ ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായി അത് മാറുകയായിരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ ചരിത്രം നോക്കുമ്പോൾ അടുത്ത ഏറ്റവും പ്രസിദ്ധനായ വ്യക്തി എന്ന് പറയുന്നത് ഗലീലിയോ ഗലീലി തന്നെയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ദൂരദർശിനിയുടെ സഹായത്തോടുകൂടി ആകാശത്തെ നിരീക്ഷിക്കുകയും വ്യാഴത്തിന് സ്വന്തമായി ഉപഗ്രഹങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഭൂമിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത് എന്നതിൽ നിന്ന് വിരുദ്ധമായി ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത് പോലെ വ്യാഴത്തിന് ചുറ്റും അതിൻ്റെ ഉപഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ട് ഇവയെല്ലാം സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് അത് എത്തിച്ചേർന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കോപ്പർനിക്കസിൻ്റെ വീക്ഷണത്തെ പ്രോത്സാഹിപ്പിച്ച ഗലീലിയുടെ നിരീക്ഷണങ്ങൾ പിന്നീട് വളരെ വിവാദമായി മാറുകയും അദ്ദേഹത്തെ കത്തോലിക്ക സഭ വീട്ടുതടങ്കലിലാക്കുകയും അവിടെ കിടന്ന് അദ്ദേഹത്തിന് മരിക്കേണ്ടി വരികയും ചെയ്തു. എന്നാലും വിവാദങ്ങൾക്കിടയിലും ഗലീലിയുടെ നിരീക്ഷണങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിലെ സുപ്രധാനമായ ചുവടുവയ്പ്പായിരുന്നു. ഈ കാണുന്ന പ്രപഞ്ചം വെറും നിശ്ചലവും മാറ്റമില്ലാത്തതുമാണ് എന്നുള്ള ഒരു ദൃഷ്ടാന്തത്തിന് പുറമെ യഥാർത്ഥത്തിൽ അത് ചലനാത്മകവും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതുമാണ് എന്നുള്ളൊരു രൂപത്തിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരാൻ ഗലീലിയോ നമ്മളെ സഹായിച്ചു. ന്യൂട്ടൺ തൻ്റെ ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ സിദ്ധാന്തവും വികസിപ്പിച്ചെടുത്തതിൽ പ്രധാനമായിട്ടും പങ്കുചേർന്നിരിക്കുന്നത് കോപ്പർനിക്കസിൻ്റെയും ഗലീലിയുടെയും പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ബഹിരാകാശത്ത് എങ്ങനെ വസ്തുക്കൾ സഞ്ചരിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾ എങ്ങനെ സൂര്യനെ ചുറ്റുന്നു എന്നുമുള്ള വിശദീകരണത്തിലേക്കാണ് നയിച്ചത്. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ബുക്കുണ്ട്. അത് നിങ്ങൾ വായിച്ചു തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്ന ഒരു കഥയുണ്ട്. വെഡ്രാഡ് റസൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് ഭൂമി എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുകയായിരുന്നു. ഭൂമി പ്രപഞ്ചത്തിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചപ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ, വിശ്വാസിയായ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കാഴ്ചപ്പാട് തെറ്റാണെന്നും നമ്മുടെ ഭൂമി നിൽക്കുന്നത് ഒരു വലിയ ആമയുടെ പുറത്താണ് എന്നും അവർ വാദിച്ചു. എന്നാൽ ആ ആമ എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് വളരെ രസകരമായ രീതിയിൽ ഒരുപാട് ആമകൾ ഇങ്ങനെ അനന്തമായി നിൽക്കുകയല്ലേ, അതിന് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ആമകൾ നിൽക്കുന്നു, അതിൻ്റെ ഏറ്റവും മുകളിൽ ഭൂമി നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ്
അവർ വിശദീകരിച്ചത്. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂമി എങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള ഒരു സംശയത്തിന് അന്നത്തെ കാലത്തെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് മറുപടി കൊടുക്കാൻ ഒരുപക്ഷെ അതിന് സാധിച്ചിരുന്നിരിക്കാം. എങ്കിലും ക്രമേണ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നയിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഭൂമി എന്നല്ല പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആശയമാണ്. ന്യൂട്ടന്റെ കണ്ടെത്തലുകൾ അവിശ്വസനീയമായ രീതിയിൽ ലോകത്ത് സ്വാധീനം ചെലുത്തുകയും ഏകദേശം 200 കാലം പ്രപഞ്ചത്തിൻ്റെ പ്രബലമായ ഒരു വീക്ഷണമായി നിലനിൽക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഏകദേശം 20 തുടക്കത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആപേക്ഷികതാ സിദ്ധാന്തത്തിലൂടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ന്യൂട്ടന്റെ വീക്ഷണത്തെ വെല്ലുവിളിക്കുകയായിരുന്നു. ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തിൻ്റെ പേര് ആപേക്ഷികതാ സിദ്ധാന്തം എന്നായിരുന്നുവെങ്കിലും അതിലൂടെ അദ്ദേഹം പ്രധാനമായിട്ടും വിവരിക്കാൻ ശ്രമിച്ചത് ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ബലം ഒരു ദൂരത്തിൽ പ്രവർത്തിക്കുന്ന ബലമല്ല എന്നും പകരം വസ്തുക്കളുടെ പിണ്ഡം അഥവാ മാസ് മൂലം സ്ഥലകാലത്തിനുണ്ടാകുന്ന വക്രതയാണ് എന്നുമുള്ളതാണ്. ന്യൂട്ടന്റെ നിയമങ്ങൾക്ക് സാധിക്കാത്ത പല പ്രതിഭാസങ്ങളെയും വിശദീകരിച്ചതിലൂടെയാണ് സത്യത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ സിദ്ധാന്തം കൂടുതൽ ജനപ്രിയമാക്കി മാറ്റിയത്. സൈദ്ധാന്തികമായിട്ട് മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണെങ്കിലും ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങളെ പിന്നീട് നേരിട്ട് തെളിയിക്കാൻ പല സയൻറ്റിസ്റ്റുകൾക്കും സാധിച്ചു. ഉദാഹരണത്തിന്, ഭൂമിയിൽ നിന്ന് നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ സൂര്യൻ്റെ പുറകുഭാഗത്തായി കാണപ്പെടുന്ന ഒരു നക്ഷത്രത്തിൻ്റെയും പ്രകാശം നമ്മളിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം സൂര്യൻ ആ കാഴ്ചയെ മറയ്ക്കും. എന്നാൽ സൂര്യൻ എന്ന് പറയുന്ന വളരെ മാസ് കൂടിയ ഒരു ഗോളത്തിന് സ്പേസ് ടൈം എന്ന് പറയുന്ന ബാക്ക്ഡ്രോപ്പിൽ ഒരു വലിയ വക്രത സൃഷ്ടിക്കാൻ, വളവ് സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഗ്രഹണ സമയത്ത്, സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ്റെ മുന്നിൽ ചന്ദ്രൻ വരുമ്പോൾ സൂര്യൻ്റെ തീക്ഷ്ണത കുറയുകയും ആ സമയത്ത് സൂര്യൻ്റെ സൈഡിലൂടെ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള നക്ഷത്രത്തെ കാണാനും സാധിക്കണം. എന്നിരുന്നാലും ഐൻസ്റ്റീൻ്റെ ആശയപ്രകാരം ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അക്കാലത്ത് ആപേക്ഷികതാ സിദ്ധാന്തം തെളിയിക്കുന്നതിന് വേണ്ടി നടന്ന പ്രശസ്തമായ ഒരു ഗ്രഹണം നിരീക്ഷിക്കുമ്പോൾ സൂര്യനാൽ കാണാൻ കഴിയാത്ത ഒരു നക്ഷത്രത്തെ സൂര്യൻ്റെ സൈഡ് ഭാഗത്തു കൂടി നിരീക്ഷിച്ചു എന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള വഴിത്തിരിവായിരുന്നു. പക്ഷേ അത് അവസാന വാക്കല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ആപേക്ഷികതാ സിദ്ധാന്തം വളരെയധികം ജനപ്രീതി നേടി ഒരുപാട് പേര് പഠിക്കുന്ന സമയത്ത് തന്നെ ഭൗതികശാസ്ത്രത്തിൽ ക്വാണ്ടം മെക്കാനിക്സും വികാസം പ്രാപിക്കുകയായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ വലിയ തലങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമായിരുന്നു ആപേക്ഷികതാ സിദ്ധാന്തമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞത് ഉപ അറ്റോമിക് കണങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചായിരുന്നു. നമുക്ക് കാണാൻ കഴിയാത്ത വളരെ വളരെ ചെറിയ തരത്തിൽ ആറ്റങ്ങൾക്കുമുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളുടെ സ്വഭാവത്തെ വിശേഷിപ്പിക്കുകയും അവിടെ നടക്കുന്ന പ്രത്യേകതകൾ പറയുകയും ചെയ്യുന്ന മേഖലയെ പഠിക്കുന്ന ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു വിഭാഗമാണ് ക്വാണ്ടം മെക്കാനിക്സ്. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന നമ്മൾ അറിയുന്ന സാധാരണ ഫിസിക്സിനെ വെല്ലുവിളിക്കുകയും ഒരു കണത്തിന് ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിൽ നിലനിൽക്കാമെന്നും അവയുടെ സ്വഭാവം അത്തരത്തിൽ അന്തർലീനമായി തന്നെ പ്രവചനാതീതമാണ് എന്നും ക്വാണ്ടം മെക്കാനിക്സ് വിശദീകരിക്കുന്നു. ഇത്തരത്തിൽ ഭൗതികശാസ്ത്രത്തിൽ ആപേക്ഷികതയുടെയും ക്വാണ്ടം മെക്കാനിക്സിൻ്റെയും പൊരുത്തമില്ലാത്ത സിദ്ധാന്തങ്ങളെ ഒന്നിച്ച് ചേർക്കുവാനും അതിലൂടെ ഒരു ഏകീകൃത രൂപത്തിലുള്ള സമവാക്യം രൂപപ്പെടുത്തുവാനും അന്ന് തൊട്ടിങ്ങോട്ട് ശാസ്ത്രജ്ഞർ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശക്തികളെ ഏകീകരിക്കാൻ ശ്രമിക്കുന്ന സ്ട്രിംഗ് തിയറിയുടെയും മറ്റ് സിദ്ധാന്തങ്ങളുടെയും ഒക്കെ തന്നെ വികാസത്തിലേക്ക് ഇത്തരത്തിൽ ആപേക്ഷികതയെയും ക്വാണ്ടം മെക്കാനിക്സിനെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിന്തകൾ എത്തിച്ചു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ ചരിത്രത്തിലുടനീളം നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും സൈദ്ധാന്തികമായിട്ടുള്ള ചിന്തയും നമ്മുടെ അറിവ് വികസിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പുരാതന ഗ്രീക്കുകാർ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ നിരീക്ഷിക്കുകയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അവരുടെ സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഗലീലിയോ ഗലീലി ചെയ്തത് ഒരു യന്ത്രം ഉപയോഗിച്ചു, ഒരു ദൂരദർശിനി ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തെ നോക്കുകയായിരുന്നു. അങ്ങനെ ആകാശത്തെ നിരീക്ഷിക്കുകയും പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തകർപ്പനായ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തതിലൂടെ മറ്റൊരു തരത്തിൽ ശാസ്ത്രത്തെ വളർത്തുകയാണ് ചെയ്തത്. ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞർ കണിക ആക്സിലറേറ്ററുകൾ പോലെയുള്ള നൂതനമായിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും ആ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പ്രപഞ്ചത്തിൽ നമുക്കെത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിലുള്ള സ്വഭാവ സവിശേഷതകളും സംഭവങ്ങളും ഭൂമിയിൽ പുനർസൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയും നമുക്ക് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്താം. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന കണികകളുടെയും വസ്തുക്കളുടെയും സ്വഭാവം നിരീക്ഷിക്കാനും അളക്കാനുമുള്ള പല ഉപകരണങ്ങളും ഇന്ന് നിലവിലുണ്ട്. അവയുടെ സഹായത്തോടുകൂടി വളരെ ചിലവ് നിറഞ്ഞ ഇത്തരം പരീക്ഷണ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള പല കണ്ടെത്തലുകളും നടത്താൻ നമ്മളെ സഹായിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ
വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഗലീലിയോയുടെ നിരീക്ഷണങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സൂര്യകേന്ദ്രീകൃത വീക്ഷണത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളാണ് തന്നത്. അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രജ്ഞർ കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല വികിരണം അല്ലെങ്കിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കണ്ടെത്തിയതിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അഥവാ മഹാവിസ്ഫോടന സിദ്ധാന്തത്തെക്കുറിച്ചുള്ള തെളിവുകളാണ് നമുക്ക് തന്നത്. അതേസമയം 1930s തന്നെ ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ച സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും പ്രപഞ്ചത്തെ നിരീക്ഷിച്ച എഡ്വിൻ ഹബിൾ താരാപഥങ്ങൾ അകന്നു പോകുന്നത് നേരിട്ട് നിരീക്ഷിക്കുകയും അത് ഐൻസ്റ്റീന് കാണിച്ചു കൊടുക്കുകയും പ്രപഞ്ച വികാസ സിദ്ധാന്തത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാം. നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും പുറമേ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പുതിയ സിദ്ധാന്തങ്ങളുടെ വികാസവും വളരെ പ്രധാനമാണ്. സിദ്ധാന്തങ്ങൾ നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ അവ ഭാവി നിരീക്ഷണങ്ങളെക്കുറിച്ചും പരീക്ഷണങ്ങളെക്കുറിച്ചും പ്രവചനം നടത്താറുണ്ട്. ഈ പ്രവചനങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടാൽ സിദ്ധാന്തം ശക്തിപ്പെടുകയും അത് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ സിദ്ധാന്തം പരിഷ്കരിക്കുകയോ നിരസിക്കുകയോ ആണ് നമ്മൾ ചെയ്യേണ്ടത്. മുമ്പ് വിശദീകരിക്കപ്പെടാത്ത പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നതിനോ ബന്ധമില്ലാത്ത നിരീക്ഷണങ്ങളെ അർത്ഥമാക്കുന്നതിനോ നമുക്ക് സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളുടെ പ്രവചനങ്ങളിൽ നിന്ന് ബുധൻ്റെ ഭ്രമണപഥത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം ബുധൻ സൂര്യന് ചുറ്റും കറങ്ങുമ്പോഴുള്ള പരിക്രമണ പഥത്തിൻ്റെ വ്യതിയാനത്തെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ന്യൂട്ടൻ്റെ ചലനമനുസരിച്ച് ബുധൻ്റെ സൂര്യന് ചുറ്റുമുള്ള കറക്കത്തിൻ്റെ വ്യതിയാനം നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വികസനം ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ സാധ്യമല്ലാത്ത ഒരുപാട് മേഖലകളിലേക്ക് എത്തിച്ചേരുകയും പല സ്വഭാവങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. പുതിയ സിദ്ധാന്തങ്ങളുടെ വികാസത്തിന് പലപ്പോഴും ചിന്തയിൽ കാര്യമായിട്ടുള്ള മാറ്റം ആവശ്യമാണ്. കാരണം പഴയ സിദ്ധാന്തങ്ങൾ പുതിയവയ്ക്ക് അനുകൂലമായി ഉപേക്ഷിക്കപ്പെടുകയോ പരിഷ്കരിക്കപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ചിന്തയിൽ നിന്നും സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നുള്ള വീക്ഷണത്തിലേക്ക് മാറുകയും അതിനുശേഷം ഭൂമിയും സൂര്യനുമെന്നും ഒന്നുമല്ല എന്നും പ്രപഞ്ചമാകമാനം അതിനേക്കാൾ വലിയ രൂപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുമുള്ള ചിന്ത സ്വീകരിക്കണമെങ്കിൽ ആളുകളിൽ അവരുടെ ഭൗതിക തലത്തിൽ വലിയ മാറ്റം ആവശ്യമുണ്ട്. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വികാസത്തിന് ഭൗതിക ശാസ്ത്രജ്ഞർ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ പല അനുമാനങ്ങളും ഉപേക്ഷിക്കണം. ന്യൂട്ടൻ്റെ തിയറികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയിലെ പല കാര്യങ്ങളും വിശദീകരിക്കാമെങ്കിലും വളരെ വലിയ തലങ്ങളിലേക്ക് പോകുമ്പോൾ അവയുടെ സാധ്യത നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം. വ്യത്യസ്ത ശാസ്ത്രജ്ഞർ മത്സരിക്കുന്ന ആശയങ്ങൾ നിർദ്ദേശിക്കുന്നതിനാൽ പുതിയ സിദ്ധാന്തങ്ങളുടെ വികസനം പലപ്പോഴും വിവാദങ്ങളും സംവാദങ്ങളും ഉണ്ടാക്കാറുണ്ട്. സ്ട്രിംഗ് തിയറിയുടെ വികാസവും പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശക്തികളെ ഏകീകരിക്കാനുള്ള ശ്രമങ്ങളും വളരെയധികം ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വിധേയമാണ്. വിവാദങ്ങളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പുതിയ സിദ്ധാന്തങ്ങളുടെ വികസനം അത്യന്താപേക്ഷിതമാണ്. നാം നടത്തുന്ന നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും സംഘടിപ്പിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ളൊരു ചട്ടക്കൂട് സിദ്ധാന്തങ്ങൾ നൽകുന്നുണ്ട്. ഭാവി നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും കുറിച്ച് പ്രവചനങ്ങൾ നടത്തുന്നതിനുമുള്ള ഒരടിസ്ഥാനവും അവ നൽകുന്നു. എല്ലാത്തിനും പുതിയ സിദ്ധാന്തങ്ങൾ തിരയുന്നതിന് പുറമെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഉത്തരം ലഭിക്കാത്ത നിരവധി ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഉദാഹരണം, പ്രപഞ്ചത്തിൻ്റെ ഭൂരിഭാഗം പിണ്ഡവും ഊർജവും അല്ലെങ്കിൽ മാസും എനർജിയും നമുക്കറിയാമെങ്കിലും ഭൗതിക ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും ഇരുണ്ട ദ്രവ്യം, ഇരുണ്ട ഊർജം എന്നിവ എന്താണെന്ന് അറിയില്ല. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്ന സമസ്യ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. മഹാവിസ്ഫോടന സിദ്ധാന്തമുണ്ടെങ്കിലും അതിന് മുമ്പ് എന്തായിരുന്നുവെന്നും ആ വിസ്ഫോടനം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിലും ഒരുപാട് സംശയങ്ങളുണ്ട്. ഉത്തരം കിട്ടാത്ത ഇത്തരം ചോദ്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലവിലെ ധാരണയുടെ പരിമിതികളും തുടർച്ചയായ നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും പുതിയ സിദ്ധാന്തങ്ങളുടെ വികാസത്തിനുമുള്ള ആവശ്യകതയാണ് ഉയർത്തിക്കാട്ടുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളും അവയുടെ വികസനവും നമ്മുടെ പലതരത്തിലുള്ള ധാരണകൾ മാറുന്നതിനും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് ഒരു നല്ല ഉദാഹരണം ടെലസ്കോപ്പുകളുടെ പുരോഗതിയാണ്. 1990 വിക്ഷേപിച്ച ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വിദൂര ഗാലക്സികളെയും അതിശയകരമായിട്ടുള്ള സംഭവങ്ങളുടെയും ചിത്രമെടുക്കുകയും പ്രപഞ്ചത്തിൻ്റെ വികാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ ഉണ്ടാക്കാനും സഹായിച്ചു. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലെയുള്ള ഭൂമിയിലെ തന്നെ വലിയ വലിയ ഉപകരണങ്ങൾ സബറ്റോമിക് കണങ്ങളുടെ സ്വഭാവം കൂടുതൽ വിശദമായി പഠിക്കാൻ നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ നടന്ന പല പരീക്ഷണങ്ങളും സ്റ്റാൻഡേർഡ് മോഡലിലെ പ്രവചനങ്ങൾ പരിശോധിക്കാനും പുതിയ കണികകളുടെയും അവ നൽകുന്ന പ്രതിഭാസങ്ങളുടെയും പ്രത്യേകതകൾ പഠിക്കാനും നമ്മളെ അനുവദിക്കും. കമ്പ്യൂട്ടർ സിമുലേഷനുകൾ മറ്റൊരു പ്രത്യേകതയാണ്.
അതായത് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത, നേരിട്ട് പഠിക്കാൻ കഴിയാത്ത ഗാലക്സികൾ, അവയുടെ ആദ്യകാലത്തെ രൂപങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ രൂപം തുടങ്ങിയ സങ്കീർണ സംവിധാനങ്ങളെ പഠിക്കാൻ അവയുടെ സ്വഭാവ സവിശേഷതകൾ അടങ്ങിയ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ നമ്മളെ അനുവദിക്കുന്നു. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം ഒരു കണ്ടെത്തലിന് വേണ്ടിയുള്ള യാത്രയാണ്. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്വന്തം അസ്തിത്വത്തിൻ്റെ രഹസ്യങ്ങളും യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവവും വെളിപ്പെടുത്താൻ കഴിവുള്ള ഒരു വലിയ യാത്ര. ഈ യാത്ര തുടരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ വിശാലതയ്ക്കും സങ്കീർണതയ്ക്കും മുന്നിൽ നാം വിനയാന്യതയായി നിലകൊള്ളണം. മാത്രമല്ല, ഇനിയും കണ്ടെത്താനിരിക്കുന്ന കാര്യങ്ങളിൽ പ്രതീക്ഷയും ജിജ്ഞാസയുമാണ് ആവശ്യം. ജ്യോതിശാസ്ത്രജ്ഞനായ കാൾ സാഗന്റെ വാക്കുകളിൽ പറയുന്നത് പോലെ, എവിടെയൊക്കെയോ അവിശ്വസനീയമായ എന്തെങ്കിലും നമ്മളാൽ അറിയപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഈയൊരു യാത്രയിൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന വളരെ ദീർഘമായ, സുദീർഘമായിട്ടുള്ള എപ്പിസോഡുകളടങ്ങിയ സീരീസുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കൃത്യമായിട്ട് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചാനൽ സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ